തീവണ്ടി യാത്രക്കിടെ സൈനികൻ പെൺകുട്ടിയെ മദ്യം നൽകി പീഡിപ്പിച്ചെന്ന കേസുമായി ബന്ധപ്പെട്ട സാമൂഹിക മാധ്യമങ്ങളിൽ നടക്കുന്ന പ്രചരണം വ്യാജമാണെന്ന് റെയിൽവേ പോലീസ്. പീഡനം നടന്നിട്ടില്ലെന്ന മെഡിക്കൽ റിപ്പോർട്ടോ മറ്റോ പോലീസ് നൽകിയിട്ടില്ല എന്നും കേസിൽ ഇപ്പോഴും അന്വേഷണം തുടരുകയാണെന്നും കേസിന്റെ അന്വേഷണ ചുമതലയുള്ള റെയിൽവേ പോലീസ് ഇൻസ്പെക്ടർ ക്രിസ്പിൻ മറുനാടനോട് പറഞ്ഞു. അതിവേഗം കുറ്റപത്രം നൽകുമെന്നും സൈനികനെതിരെ കേസുള്ള കാര്യം രേഖാമൂലം സൈന്യത്തെ അറിയിച്ചിട്ടുണ്ടെന്നും റെയിൽവേ പോലീസ് പറഞ്ഞു. പാങ്ങോട്ടുള്ള സൈനിക ബറ്റാലിയനെയും കാര്യം അറിയിച്ചിട്ടുണ്ട്. ഇതോടെ കേസ് അട്ടിമറിക്കപ്പെട്ടുവെന്ന തരത്തിൽ നടക്കുന്ന പ്രചരണങ്ങൾ ശരിയല്ല എന്ന് വ്യക്തമാവുകയാണ്. ഒരു ഘട്ടത്തിലും പരാതിക്കാരി മൊഴി മാറ്റിയിട്ടില്ല. അവർ ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണെന്നും റെയിൽവേ പോലീസ് പറഞ്ഞു. മണിപ്പാലിൽ പഠിക്കുന്ന പെൺകുട്ടി ഭർത്താവ് വിദേശത്തേക്ക് പോകുന്നത് കൊണ്ടാണ് നാട്ടിലേക്ക് എത്തിയത്. ഇതിനിടയിലാണ് മദ്യം നൽകിയുള്ള പീഡനമുണ്ടായതും. പട്ടാളക്കാർക്ക് മദ്യം തീവണ്ടിയിൽ കൊണ്ടുവരാൻ കഴിയും. എന്നാൽ അത് കുടിക്കാനോ മറ്റുള്ളവർക്ക് നൽകാനോ സാധ്യമല്ല. ഈ സാഹചര്യത്തിൽ ഇതും പട്ടാളക്കാരൻ ചെയ്ത കുറ്റമാണെന്ന് റെയിൽവേ പോലീസ് സൂചന നൽകുന്നുണ്ട്. ഇതെല്ലാം കുറ്റപത്രത്തിലേക്ക് വരുമ്പോൾ വിശദമായി പ്രതിപാദിക്കാനും താല്പര്യമുണ്ട്. ആദ്യം കേസ് അന്വേഷിച്ചത് റെയിൽവേ പോലീസ് എസ്ഐയുടെ നേതൃത്വത്തിലായിരുന്നു. പിന്നീട് അത് സിഐ ഏറ്റെടുത്തു. രാജധാനി എക്സ്പ്രസിൽ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിനിയെ മദ്യം നൽകി പീഡിപ്പിച്ചെന്ന പരാതിയിൽ സൈനികനായ പത്തനംതിട്ട കടപ്ര നിരണം സ്വദേശി പ്രദീഷ് കുമാറിനെ മാർച്ച് 18 റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഉടുപ്പിയിൽ നിന്ന് തീവണ്ടിയിൽ കയറിയ വിദ്യാർത്ഥിനിയുമായി പ്രതി സൗഹൃദം സ്ഥാപിക്കുകയും പിന്നാലെ നിർബന്ധിച്ച് മദ്യം നൽകി ലൈംഗികാതിക്രമം നടത്തിയെന്നുമായിരുന്നു പരാതി. എറണാകുളത്തിനും ആലപ്പുഴയ്ക്കും ഇടയ്ക്കായിരുന്നു സംഭവം. BJP കൗൺസിലറുടെ ഭർത്താവാണ് ജയിലിലുള്ള പ്രദീഷ് കുമാർ. അതേസമയം അറസ്റ്റിലായ സൈനികൻ പെൺകുട്ടിയെ പീഡിപ്പിച്ചിട്ടില്ല എന്ന മെഡിക്കൽ റിപ്പോർട്ട് പുറത്തു വന്നെന്നും പോലീസ് ഇക്കാര്യം കോടതിയെ അറിയിക്കുമെന്നാണ് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. മദ്യപിച്ച വീട്ടുകാർക്ക് മുന്നിലെത്തിയ പെൺകുട്ടി കെട്ടിച്ചമച്ച കഥയാണ് പീഡന പരാതിയെന്നും പ്രചരണമുണ്ടായിരുന്നു. എന്നാൽ ഈ പ്രചരണമെല്ലാം തീർത്തും വ്യാജമാണെന്നാണ് റെയിൽവേ പോലീസ് പറയുന്നത്. കേസിൽ പെൺകുട്ടിയുടെ രഹസ്യമൊഴി മജിസ്ട്രേറ്റിന് മുമ്പിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പെൺകുട്ടി ഇപ്പോഴും പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണ്. അറസ്റ്റിലായ സൈനികൻ ഇപ്പോഴും റിമാൻഡിലാണ്. നേരത്തെ പ്രതിയുടെ ജാമ്യാപേക്ഷ കോടതി തള്ളിയതാണെന്നും കേസിൽ അന്വേഷണം തുടരുകയാണെന്നും റെയിൽവേ പോലീസ് പറഞ്ഞിരുന്നു. എന്തായാലും പീഡനം നടന്നിട്ടില്ലെന്ന മെഡിക്കൽ റിപ്പോർട്ടോ മറ്റോ പോലീസ് നൽകിയിട്ടില്ല എന്ന് തന്നെയാണ് റെയിൽവേ പോലീസ് പറയുന്നത്. അതിവേഗം കുറ്റപത്രം നൽകുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. വ്യാഴാഴ്ച വൈകുന്നേരം 3 മണിക്കും 7 മണിക്കും ഇടയിൽ താൻ പീഡിപ്പിക്കപ്പെട്ടുവെന്നാണ് യുവതി നൽകിയ പരാതിയിലുള്ളത്. മദ്യം കഴിപ്പിച്ച് അബോധാവസ്ഥയിലാക്കിയ ശേഷം സൈഡ് ബർത്തിൽ നിന്നും സൈനികനായ പ്രദീഷ് കുമാർ തൻ്റെ ബർത്തിലെത്തി. അതിനുശേഷമാണ് ബലമായി പീഡിപ്പിച്ചത്. മദ്യലഹരിയിലായതിനാൽ ഒച്ച വയ്ക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു താനെന്നും പെൺകുട്ടി പറഞ്ഞു. മംഗലാപുരത്ത് നിന്നാണ് താൻ രാജധാനി എക്സ്പ്രസിൽ കയറിയത്. അപ്പർ ബർത്ത് ആയിരുന്നതുകൊണ്ട് കയറിയ ഉടൻ ബർത്തിൽ കയറിക്കിടന്നു. സൈഡ് അപ്പർ ബർത്തിൽ ഇരിക്കുകയായിരുന്ന സൈനികൻ ആദ്യം കാലുകൾ നീട്ടിവെച്ച് സൗഹൃദമുണ്ടാക്കാൻ ശ്രമിച്ചു. സൈഡ് അപ്പറിൽ നിന്നും താൻ കിടക്കുന്ന ഭാഗത്ത് കാൽ നീട്ടിവെക്കുക ബുദ്ധിമുട്ടാണ്. എന്നിട്ടും അയാൾ കാൽ നീട്ടിവെച്ചുവെന്നും തുടർന്നാണ് പീഡനം നടത്തിയതെന്നും യുവതി പറയുന്നു.